സംശയിച്ച് സംശയിച്ചാണ് ചെയ്തത്. അദ്ദേഹവും എം എൽ എയും തമ്മിലുള്ള സംഭാഷണം കേട്ടാൽ പിന്നെ സർവീസിൽ ഒരു മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക. സഹപ്രവർത്തകരായ 3 എസ് പിമാരെ കുറിച്ചാണ് അസംബന്ധം പറഞ്ഞത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. എം എൽ എയുടെ കാല് പിടിക്കുന്ന വർത്തമാനം. അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഗുരുതരമായ ആരോപണങ്ങളാണ്. സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണം കസ്റ്റംസ് ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ആ സ്വർണം ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തു എന്നൊക്കെയുള്ള ഗുരുതരമായ കേസാണ്. പിന്നെ ഇപ്പോൾ ഈ സുചിത്രാസ സസ്പെൻഡ് ചെയ്തപ്പോൾ ഒരു മെസ്സേജും കൂടിയാണ് മുഖ്യമന്ത്രി വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെയൊക്കെ ചെയ്യും, പക്ഷേ ശശിയെ അജിത് കുമാറിനെ തൊടുവില്ലെന്ന്. അതാണ് മെസ്സേജ്. തൊടുവില്ലെന്നാണ്. അവരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ഈ അന്വേഷണം സത്യസന്ധമാണെങ്കിൽ ആരോപണ വിധേയരായ ആളുകൾ ആ സ്ഥാനത്ത് നിൽക്കുകയാണ്. അവരെ മാറ്റി നിർത്തി ചെയ്യണം. ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. പറഞ്ഞല്ലോ, കൊലപാതകം, സ്വർണ്ണക്കള. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോടത്തെ മാമി കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന്. സർക്കാർ എന്താ മടിക്കുന്നത് CBI അന്വേഷണത്തിന്? സർക്കാർ ആരെയാണ് പേടിക്കുന്നത്? ഒരാളെ കാണാതെ പോയി. പിന്നെ സർക്കാരിന് എന്താ പ്രശ്നം? അവരുടെ ഭാര്യ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു CBI അന്വേഷണം വേണമെന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടിരിക്കുന്നു CBI അന്വേഷണം നല്ലതെന്ന്. സർക്കാർ എന്തിനാണ് മടിക്കുന്നത്? സർക്കാർ ആരെയാണ് പേടിക്കുന്നത്? അപ്പോൾ ആരെയോ പേടിയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗുരുതരമായ പ്രശ്നം, തൃശ്ശൂർ പൂരം കലക്കി. CPMഉം BJPയും കൂടി ഒരുമിച്ച് തന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ഈ അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡറാണ്. അത് അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്താണ് നമ്മളോടൊക്കെ പറഞ്ഞത്? നിങ്ങളെല്ലാവരെയും വിഡികളാക്കിയില്ലേ? കേരളത്തിലെ ജനങ്ങളെ, തൃശ്ശൂരിലെ ജനങ്ങളെ എല്ലാവരെയും വിഡി. ഒരു കമ്മീഷണർ അഴിഞ്ഞാടിതാണ്. ആ കമ്മീഷണർക്ക് മീതെ ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്തമുള്ള അഡീഷണൽ DGP അന്ന് തൃശ്ശൂർ ടൗണിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്ത്, മനസ്സിലായില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ ചില സ്ഥലത്ത് വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില സംഘടനകൾ ക്ഷേത്രത്തിനകത്തോ ദേവാലയങ്ങൾക്കകത്തോ ഈ ചത്ത പട്ടിയെ പൂച്ചയെ വലിച്ചെറിയും. അപ്പോൾ ആ പ്രദേശം മുഴുവൻ ഇളകി മറിയും. അപ്പോൾ വലിയ പോളറൈസേഷൻ ഉണ്ടാവും, ധ്രുവീകരണം. എന്നിട്ട് അതിൽ നിന്ന് വോട്ട് കിട്ടി ജയിക്കുന്ന പരിപാടി. അതിൻ്റെ വേറൊരു ഫോർമാറ്റാണ് തൃശ്ശൂരിൽ കണ്ടത്. പൂരം കലക്കിക്കളഞ്ഞ് ഹൈന്ദവ വികാരം ഉണർത്തിയിട്ടാണ് BJP ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതിന് ഈ സർക്കാർ കൂട്ടുനിന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് കൂട്ടുനിന്നു. കേരളത്തിന് അപമാനമാണ്. തൃശ്ശൂർ പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി കേരളത്തിന് അപമാനമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇവർ നടപടിയെടുക്കാൻ വൈകിയല്ലോ. ഞങ്ങൾ നിരന്തരമായി, ഞാൻ എല്ലാ ദിവസവും ആവശ്യപ്പെടുമായിരുന്നു. ആ ഫോൺ സംഭാഷണം കേട്ട അപ്പോൾ ടെർമിനേഷനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ ടെർമിനേഷൻ അതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞ അല്ല, PV അൻവർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി നീതിയുക്തമായ നടപടി എടുത്തു ഇപ്പോഴെങ്കിലും എന്നുള്ളതാണ്. അതെ, അത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി. പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് കഴിഞ്ഞ 9 വർഷം മുമ്പ് നടന്ന നിയമസഭയുടെ കളങ്കിതമായ ഒരു ചരിത്രമുണ്ട് നിയമസഭാ കയ്യാങ്കളി. അക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം, ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് KT ജലീൽ. അബദ്ധമായിപ്പോയി, കയ്യബദ്ധമാണ് സംഭവിച്ചത്, തെറ്റായിപ്പോയി എന്നാണ്. നമുക്ക് പ്രായമാവുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും നമ്മൾ സ്വയം നവീകരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഞാനതിനെ പരിഹസിക്കുകയൊന്നുമില്ല. ജലീലിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സ്വയം നവീകരിക്കുകയാണ്, നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു നല്ല മാതൃകയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അന്ന് ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്കാൻ ഒരു വലിയ മനസ്സ് വേണം. ആ മനസ്സ് അദ്ദേഹത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അവരാണ് പറയേണ്ടത്. അവർ സ്വയം നവീകരിച്ചിട്ടില്ല. അവരതാണ് പ്രശ്നം.